മുഖ്യമന്ത്രി പിണറായി വിജയന് ആകെ കഷ്ടകാലമാണ്. സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി ഇടഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ആരോപണമാണ് ഗവർണർ ഇന്ന് ഉന്നയിച്ചത്. ഇന്നേ ദിവസം തന്നെയാണ് ഡോളർ കടത്തിലും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് HRDS എന്ന സന്നദ്ധ സംഘടനയുടെ സെക്രട്ടറി അജി കൃഷ്ണൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയതും. സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സ്വർണക്കടത്തിലും ഡോളർ കടത്തിലും ബന്ധമുണ്ടെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതേക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി അന്വേഷിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെന്നുമാണ് അജി കൃഷ്ണന്റെ പരാതിയിലെ ആവശ്യം. ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്താൻ തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അജി കൃഷ്ണൻ വ്യക്തമാക്കുന്നു. നേരത്തെ സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ UAE ഭരണാധികാരി എത്തിയത് തന്നെ ചട്ടലംഘനമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. പിന്നീട് താനും എം ശിവശങ്കറും ചേർന്നാണ് UAE ഭരണാധികാരിയെ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ എത്തിച്ചതെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം കൂടുതൽ സമയവും ചെലവഴിച്ചത് മുഖ്യമന്ത്രിയുടെ ഭാര്യയായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് UAE ഒരു IT ഹബ്ബ് തുടങ്ങാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥന ഈ കൂടിക്കാഴ്ചയിലാണ് ഭരണാധികാരിയോട് നടത്തിയത്. ഇതിന് പ്രത്യുപകാരമായി സ്വർണങ്ങളും വജ്രാഭരണങ്ങളും UAE ഭരണാധികാരിയുടെ ഭാര്യയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതുകൂടാതെ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർണായക രേഖകളും സ്വപ്ന സുരേഷ് പുറത്തുവിട്ടതായി അജി കൃഷ്ണന്റെ പരാതിയിൽ പറയുന്നുണ്ട്. മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ പിന്നീട് കേസിൽ നിന്ന് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡോളർ കടത്തിലും സ്വർണക്കടത്തിലും മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാകണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. UAE കോൺസൽ ജനറലിന്റെ ഓഫീസിൽ നിന്ന് ബിരിയാണി ചെമ്പുകൾ ക്ലിഫ് ഹൗസിലേക്ക് നിരന്തരം കൊണ്ടുപോയിരുന്നു. ബിരിയാണി ചെമ്പുകളിൽ പകുതിയിലധികം ബിരിയാണിയല്ലാതെ മറ്റെന്തോ ഭാരമുള്ള വസ്തുവാണ് നിറച്ചിരുന്നത്. പലപ്പോഴും UAE കോൺസൽ ജനറലിന്റെ ഓഫീസിൽ നിന്നും ഇവ കൊണ്ടുപോകുമ്പോൾ പോലീസിന്റെ പരിശോധന ഉണ്ടാകുമോ എന്ന് കോൺസൽ ജനറൽ തന്നെ ഭയന്നിരുന്നു. എം ശിവശങ്കറും താനുമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. പിന്നീട് പരിശോധനയില്ലാതെ തന്നെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഈ ബിരിയാണി ചെമ്പുകൾ എത്തിയിരുന്നതായും അജി കൃഷ്ണൻ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി സ്വപ്ന സുരേഷ് പുറത്തുവിട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതേക്കുറിച്ചൊന്നും തന്നെ വ്യക്തമായൊരു അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് അജി കൃഷ്ണൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്തയച്ചിട്ടുള്ളത്. വൈകാതെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സ്വപ്ന സുരേഷ് നടത്തിയ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നാണ് അജി കൃഷ്ണൻ വ്യക്തമാക്കുന്നത്. പിൻവാതിൽ നിയമനത്തിന് വേണ്ടി ഗവർണറോട് ശുപാർശ ചെയ്തുവന്ന ഗുരുതര ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിക്കെതിരെ അടുത്ത തെളിവുകളാണ് പുറത്തുവരുന്നത്. നയതന്ത്ര ബാഗേജിന്റെ മറവിൽ വിദേശത്തു നിന്ന് സ്വർണം ഇറക്കുമതി ചെയ്തു എന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഉയരുന്നത് ഗുരുതര ആരോപണമാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ ഭാര്യയെയും മകളെയും ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി അജി കൃഷ്ണൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ മുന്നിൽ എത്തുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് ഇത് ഏറെ നിർണായകമായൊരു സംഭവമായി മാറും.